ഫാമിലി ഡിസിപ്ലിനെ കുറിച്ച് വീണ്ടും ധ്യാനിക്കുവാൻ ആത്മാവിൽ ഒരു പ്രേരണയുണ്ട്. ഫാമിലി ഡിസിപ്ലിൻ. എഫേസ് ലേഖനം 6:1 മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുവീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ചിൽഡ്രൻ, ഒബേ യുവർ പേരൻസ് ഇൻ ദ ലോർഡ്. ഫോർ ദിസ് ഈസ് റൈറ്റ്. ദിസ് ഈസ് റൈറ്റ്, അത് അവകാശമാണ്, അത് ന്യായമാണ്. ഓണർ യുവർ ഫാദർ ആൻഡ് മദർ, വിച്ച് ഈസ് ദ ഫസ്റ്റ് കമാൻഡ്മെന്റ് വിത്ത് എ പ്രോമിസ്, so that it may be well with you and that you will live long on the earth. Fathers, do not provoke your children to anger, but bring them in the discipline and instruction of the Lord. ഈ വാക്യം ഒരിക്കൽ കൂടെ എല്ലാ മാതാപിതാക്കളും വായിച്ച് പഠിക്കണം. വെറുതെ അപ്പനാണ് അമ്മയാണെന്നും പറഞ്ഞ് മീശം വെച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരപ്പൻ്റെ ചുമതല എന്താണെന്നറിയണം, ഒരമ്മയുടെ ചുമതല എന്താണെന്നറിയണം. വെറുതെ നാട്ടുവർത്താനവും പറഞ്ഞ് ഫേസ്ബുക്കും വാട്സപ്പും നോക്കിയിരുന്ന് കാലം കഴിക്കുന്ന യുവ മാതാപിതാക്കളെ, നിങ്ങൾ സാമൂഹ്യദ്രോഹികളാണ്. നിങ്ങൾ അച്ചടക്കമില്ലാത്ത കുറച്ച് പിള്ളേരെ കേരളത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെയാണ് മയക്കുമരുന്ന് ലോബികൾ അടിച്ചു മാറ്റുന്നത്. ഇങ്ങനെയുള്ള പിള്ളേരെയാണ് തീവ്രവാദികൾ റാഞ്ചിക്കൊണ്ടുപോണത്. കഴുകൻ കണ്ണുമായി തീവ്രവാദ സംഘങ്ങൾ നിങ്ങളുടെ വീടിന് മുകളിൽ കറങ്ങുന്നുണ്ട്, മറക്കണ്ട. മാതാപിതാക്കൾ സിനിമയും കണ്ട് സീരിയലും കണ്ട് വാട്സപ്പും നോക്കി ഫേസ്ബുക്കും നോക്കി പരദൂഷണവും പറഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് ജീവിതം പാഴാക്കി കുടുംബത്തെ അച്ചടക്കത്തിൽ വളർത്താതിരുന്നാൽ തീവ്രവാദികളായ മക്കൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പിറക്കും. ഒരു കുട്ടിയും ജനിച്ചപ്പോൾ തീവ്രവാദിയല്ല, ഒരു കുട്ടിയും ജനിച്ചപ്പോൾ മയക്കുമരുന്ന് കടത്തുകാരനല്ല. ഒരു പെൺകുട്ടിയെ മയക്കുമരുന്ന് കച്ചവടത്തിൽ അറസ്റ്റ് ചെയ്തു. ഏതോ ഹോട്ടലിൽ നിന്ന് നാല് ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിലൊന്ന് ഒരു പെൺകുട്ടിയാണ്. ലില്ലിക്കുട്ടി എന്നോ എന്തോ പേരുള്ള ആ പെൺകുട്ടിയെ പറ്റി ഒരു സോഷ്യൽ മീഡിയ ടിവിക്കാരൻ അന്വേഷണം നടത്തിയപ്പോൾ ആ പെൺകുട്ടി ഒരു വർഷം മുമ്പ് ഒരു പ്രേമവിവാഹത്താൽ അന്യമതസ്ഥൻ്റെ കൂടെ പോയി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവളെ മയക്കുമരുന്ന് മാർക്കറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഒരു ചോദ്യം, വേർ ഈസ് ഹെർ ഹസ്ബൻഡ്? പ്രേമത്താൽ കല്യാണം കഴിച്ചു കൊണ്ടുപോയ ഭർത്താവ് അവളെ മിസ്യൂസ് ചെയ്തു, മയക്കുമരുന്ന് കച്ചവടത്തിന് ഉപയോഗിച്ചു. ഞാൻ അതിൽ കൂടുതൽ എങ്ങനെയാണ് പൊതുവേദി പറയുന്നത്? അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവൻ അവളെ മയക്കുമരുന്ന് കമ്പനിക്ക് വിറ്റു. അവൻ വേറെ കല്യാണം കഴിച്ചു കാണും. എന്തായാലും പറയാൻ വരുന്നേ, കർത്താവിൻ്റെ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തണം. പിള്ളേരുടെ ഇഷ്ടത്തിന് നമ്മൾ വളഞ്ഞു കൊടുത്തിട്ട് പിന്നെ നമ്മൾ കിടന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇന്ന് പിള്ളേരുടെ ഇഷ്ടത്തിന് വളയുന്ന മാതാപിതാക്കൾ നാളെ വേദന കൊണ്ട് പൊളയേണ്ടി വരും. വേണേ നോട്ട് ചെയ്ത് വെച്ചോ, എഴുതി വെച്ചോ. ഇന്ന് പിള്ളേരുടെ ഇഷ്ടത്തിന് വളയുന്ന മാതാപിതാക്കൾ നാളെ വേദന കൊണ്ട് പൊളയേണ്ടി വരും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ മക്കൾ നല്ലവരാണെന്നുള്ള അഹങ്കാരമല്ല. എൻ്റെ മക്കൾ നല്ലവരാണെന്ന് പറഞ്ഞാൽ അങ്ങനെ
തീർത്തു പറയുന്നില്ല. അവർ ഇതുവരെ മാന്യമായി ജീവിച്ചു എന്നൊരു സന്തോഷം എനിക്കുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, എന്നെ നിങ്ങൾ വെറുക്കാനോ കുറ്റപ്പെടുത്താനോ ഇത് കാരണമാകരുത്. ഒരു ക്രിസ്ത്യൻ മിനിസ്റ്റർ എന്ന നിലയിൽ എനിക്കിത് പറയാതെ പറ്റുമോ? ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ എന്ന നിലയിൽ ഞാനിത് പറയണ്ടേ? മാതാപിതാക്കൾ എന്താ കാട്ടിക്കൊണ്ട് നടക്കുമേ? ഫാഷൻ പരേഡാണോ ഇപ്പോഴത്തെ മാതാപിതാക്കൾ? എനിക്കതെല്ലാം പറയുമ്പോൾ സങ്കടമുണ്ട്. ഈ ആർഭാടത്തിനും അലങ്കാരത്തിനും ബ്യൂട്ടി പാർലർ വഴി കീറി നിരങ്ങി നടന്ന് ജീവിതം കളയുന്ന മാതാപിതാക്കൾ, വയസ്സായിട്ടും ബ്യൂട്ടി പാർലറിൽ നിറങ്ങാത്ത മാതാപിതാക്കൾ, കടകൾ കയറി ഇറങ്ങി ഫാഷൻ സാധനങ്ങൾ വാങ്ങുന്ന മാതാപിതാക്കൾ, നിങ്ങൾ മക്കളെ അച്ചടക്കത്തിൽ എങ്ങനെ വളർത്തും? നിങ്ങളെങ്ങനെ വളർത്തും? മക്കളെ കോപിപ്പിക്കരുത്. ഡു നോട്ട് പ്രൊവോക്ക് യുവർ ചിൽഡ്രൻ. ഡു നോട്ട് പ്രൊവോക്ക് യുവർ ചിൽഡ്രൻ ടു ആങ്കർ. അവരെ ദേഷ്യം പിടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, പ്രൊവോക്ക് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ബട്ട് ബ്രിങ് ദം അപ്പ് ഇൻ ദ ഡിസിപ്ലിൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ, സഭയുടെ പ്രമാണത്തിലേക്ക് കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്, എനിക്കാണ്, പേരൻസിനാണ്. മറക്കണ്ട, കുട്ടികളെ വളർത്തുന്നത് സൺഡേ സ്കൂൾ ടീച്ചറാണ്, പാസ്റ്ററാണ്, സ്കൂളിലെ ടീച്ചറാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മാതാപിതാക്കളായിരിക്കട്ടെ ഒന്നാമത്തെ അധ്യാപകർ. അത് ഇന്നത്തെ ചിന്താവിഷയത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി തീർത്തു പറയുന്നു. മാതാപിതാക്കളായിരിക്കട്ടെ കുട്ടികളുടെ പ്രധാന അധ്യാപകർ. സ്കൂളിലൊക്കെ പ്രധാന അധ്യാപകൻ എന്നൊരു തസ്തികയുണ്ടല്ലോ, ഹെഡ് മാസ്റ്റർ. അതെ, അതൊന്ന് വെട്ടിത്തിരുത്തുകയാണ്. ആരാണ് ഹെഡ് മാസ്റ്റർ? ഹൂ ഈസ് ദ ഹെഡ് മാസ്റ്റർ? ആരാണ് പ്രധാന അധ്യാപിക, പ്രധാന അധ്യാപകൻ? മാതാപിതാക്കൾ അത്രേ. നമുക്ക് നല്ല മാതാപിതാക്കളാകാം, നല്ല മക്കളെ സമൂഹത്തിന് കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കും.